സൈഡ് ചെയ്യപ്പെടും എന്നൊക്കെ പറയുന്ന കുറച്ച് ഓവറല്ലേ ആ രീതി തന്നെ സൈഡ് ചെയ്യും. മതലഹളകൾ നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നത് വേറെ കാര്യമല്ലേ. ഒരു ബുക്ക് ഇറക്കിയാലും നിയമം നടപ്പാക്കാനും എല്ലാം മൈനോറിറ്റിയെ ഇന്ത്യക്കാർ നല്ലപോലെ പരിഗണിക്കുന്നില്ലേ. അപ്പോൾ അവർ ജനോസൈഡ് ചെയ്യപ്പെടും എന്നൊക്കെ പറയുന്ന കുറച്ച് ഓവറല്ലേ. ഇന്ത്യയിലെ മൈനോറിറ്റിയുടെ ജനോസൈഡാണോ ഉദ്ദേശിച്ചത്? സി ഇതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി പല തവണ സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. ഇന്ത്യയിലെ മൈനോറിറ്റിയുടെ ജനോസൈഡ് എന്നൊക്കെ പറയുന്നത് നടക്കാത്ത കാര്യമാണ്, സാധ്യതയില്ലാത്ത കാര്യമാണ്, പ്രാക്ടിക്കൽ അല്ല, പ്രോബബിൾ അല്ല. ഏത് മൈനോറിറ്റിയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മൈനോറിറ്റി ഇന്ത്യയിൽ ഇല്ല. സപ്പോസ് യു ആർ റെഫറിങ് ടു ഇസ്ലാം ഓർ മുസ്ലിങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും അല്ല. അപ്പോൾ വൈകാതെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറും എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഇന്തോനേഷ്യയാണ്, പാകിസ്ഥാൻ്റെ പിന്നെ പാകിസ്ഥാനുണ്ട്, പാകിസ്ഥാനും ഇന്തോനേഷ്യയും ഇന്ത്യക്കാൾ കൂടുതൽ മുസ്ലിംസ് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ചുറ്റും മൈനോറിറ്റി അല്ല ഞാൻ എൻ്റെ ഒരു വാദം തന്നെയാണ്. ഇസ്ലാമിനെ ഇന്ത്യയിൽ ഒരു മൈനോറിറ്റി ആയിട്ട് കാണാനേ പറ്റില്ല. എങ്ങനെയാണ് അത് മൈനോറിറ്റി ആകുന്നത്? മൊത്തത്തിൽ കണക്കെടുക്കുമ്പോൾ ന്യൂമറിക്കൽ മൈനോറിറ്റി ഉണ്ടെന്നും വലിയ കാര്യമില്ല. ഇന്ത്യയിൽ നിന്ന് മൂന്ന് രാജ്യങ്ങൾ ഉണ്ടായതിൽ രണ്ടെണ്ണം മുസ്ലിം ഡോമിനൻ്റ് ആയിട്ടുള്ള കൺട്രീസാണ്. ഇന്ത്യയിൽ ബംഗ്ലാദേശിലുള്ളതിനേക്കാൾ മുസ്ലിംസ് ഉണ്ട്. ബംഗ്ലാദേശ് ഒരു സെക്കുലർ രാജ്യമാണ് എന്ന് പറയുന്നുണ്ട്, അങ്ങനെ അതിനെ ഇരിക്കട്ടെ എന്ന് ഞാൻ കരുതുന്നു. പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ്. അപ്പം ഇവിടെ നിങ്ങൾ മൈനോറിറ്റി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ബുദ്ധിസ്റ്റ്, പാഴ്സി, സിഖോ ഒക്കെ ആണെങ്കിലും ഒക്കെ മൈനോറിറ്റി എന്ന് പറയാം. മുസ്ലിങ്ങൾ അങ്ങനെ ഒരു മൈനോറിറ്റി അല്ല. അപ്പോൾ അങ്ങനെ മൈനോറിറ്റി എടുക്കുകയാണെങ്കിൽ 49.9% ആണെങ്കിലും മൈനോറിറ്റിയാണ്. അതിനകത്ത് അങ്ങനെയൊക്കെ മൈനോറിറ്റി കണക്കെടുക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ജനോസൈഡോ അങ്ങനെയൊക്കെ നടക്കില്ല. പിന്നെ മതലഹളകൾ നടക്കുമ്പോൾ ആ പോക്കറ്റിന് അനുസരിച്ചായിരിക്കും സംഭവിക്കുക. അപ്പോൾ എവിടെയാണ് നടക്കുന്നത് എന്നുള്ളതനുസരിച്ചായിരിക്കും ആളുകൾ കൂടുതൽ ഏതെങ്കിലും മതവിഭാഗത്തിലെയോ ജാതി വിഭാഗത്തിലെയോ കൊല്ലപ്പെടുന്നത്. അതെല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. ഡിപ്പെൻഡിങ് അല്ലോ, പാൻ ഇന്ത്യ തലത്തിൽ അങ്ങനെ ഒരു എല്ലാവരും അല്ലെ കുരുക്ഷേത്ര യുദ്ധം പോലെ ഒരു എടുത്ത് ഒരു ജാതി ഒരു അല്ലെ ഒരു മതം അങ്ങനെ നിന്നൊരു യുദ്ധം ഒന്നും ഉണ്ടാവില്ല. ഓരോരോ പോക്കറ്റുകളിലുള്ളതാണ്. അത് സിംപിളി ഡിപ്പെൻസ് ഓൺ. മതലഹളകളെ ജനോസൈഡൊക്കെ ആക്കുന്നത് ഒരു ഭീതി വ്യാപാരമാണ്. അത് സമൂഹത്തിനോ രാജ്യത്തിനോ ഗുണകരമായ ഒരു കാര്യമല്ല. സിംപിളി ഈ ആക്ക പൊളിറ്റിക്സ്.